ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. SSC മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സൻറ്റേജ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പേഴ്സൻറ്റേജിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ എന്താണ് പേഴ്സൻറ്റേജ് എങ്ങനെ എളുപ്പത്തിൽ കാണാം, പേഴ്സൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ, ഫ്രാക്ഷൻ ടു പേഴ്സൻറ്റേജ് കൺവേർഷൻ, മിക്സഡ് ഫ്രാക്ഷൻസിൻ്റെ കൺസെപ്റ്റ്, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേഴ്സൻറ്റേജ് ഇൻക്രീസ്, ഡിക്രീസ്, മൾട്ടിപ്ലൈയിങ് ഫാക്ടറിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. അതായത് TCS പാറ്റേണിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ പേഴ്സൻറ്റേജ് ഇൻക്രീസ്, പേഴ്സൻറ്റേജ് ഡിക്രീസ് തുടങ്ങിയ കൺസെപ്റ്റ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A number is increased by 37.5%. Give 44 fine number. ഒരു നമ്പർ 37.5% കൂടി, അപ്പോൾ 44 കിട്ടി എങ്കിൽ ആ നമ്പർ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 37.5% എന്ന് പറഞ്ഞാൽ, കൂടിയെന്ന് പറഞ്ഞാൽ 100% ആയിട്ടുള്ള നമ്പർ 137.5% ആവും. ഈ 137.5%ന്റെ വാല്യൂ ആണ് 44 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫ്രാക്ഷൻ ആക്കി എഴുതാം. 100% പ്ലസ് 37.5%. 100% എന്ന് പറഞ്ഞാൽ 1 ആണ്. 37.5%ന്റെ ഫ്രാക്ഷൻ നമുക്കറിയാം, 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണല്ലോ. അപ്പോൾ 37.5% എന്ന് പറയുമ്പോൾ അതിൻ്റെ 3 മടങ്ങ് 3/8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3/8, അപ്പോൾ 8 × 1 8, 8 + 3 11, 11/8 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നമ്പർ എക്സ് ആണ്. എക്സ് അതിൻ്റെ 37.5% കൂടി, അഥവാ ഫ്രാക്ഷനിൽ പറഞ്ഞാൽ 11/8 കൂടി 44 കിട്ടി. ഓക്കെ, അപ്പോൾ 11ഉം 44ഉം ക്യാൻസൽ ചെയ്യുക, ഇവിടെ 4 വരും. എക്സ് എന്നുള്ളത് 8 × 4 32 വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു മെത്തേഡ് ഞാൻ ചെയ്യാം. ഓക്കെ, ഈ 37.5% എന്ന് പറഞ്ഞാൽ 3/8 ആണെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഈ 37.5% 3/8 എന്നുള്ളതിൻ്റെ മീനിങ് 8ൻ്റെ 37.5% ആണ് 3. 8ൻ്റെ 37.5% ആണ് 3. അപ്പോൾ 8 അതിൻ്റെ 37.5% ആയ 3 കൂടി 11 ആയി. ഓക്കെ, ഈ 11 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് 44 തന്നിട്ടുള്ളത്. ഈ 11 യൂണിറ്റ് 11 × 4 ആണ് 44, 8 × 4 32 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്, റേഷ്യോ മെത്തേഡ് ആണ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ 37.5% എന്ന് പറഞ്ഞാൽ 3/8 ആണ്, അഥവാ 8ൻ്റെ 37.5% ആണ് 3. അപ്പോൾ 8 അതിൻ്റെ 37.5% ആയ 3 കൂടി 11 ആയി. 11 യൂണിറ്റിന്റെ വാല്യൂ 44 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 11 × 4 ആണ് 44. അപ്പൊ 8 × 4 32 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നോക്കാം. If 16 2/3% of a number is added with itself, then the result become 98. Find the original number. അപ്പോ 16 2/3% എന്ന് പറഞ്ഞാൽ 1/6 ആണെന്ന് നമുക്കറിയാലോ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ 16 2/3 6ൻ്റെ 16 2/3% ആണ് 1. അപ്പോൾ 6 അതിൻ്റെ 16 2/3% ആയ 1 കൂടി 7 ആയി. ഈ 7 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 98 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 × 14 ആണ് 98. 7 × 14 ആണ് 98. അപ്പോ 6 × 14 6 × 14 84 എന്ന് കിട്ടും. ഓക്കെ, 16 2/3% 1/6 ആണ്, അഥവാ സിക്സിന്റെ 16.3% ആണ് വണ്ണ്. അപ്പോൾ 6 അതിന് 16.3% ആയ 1 കൂടി 7 ആയി. 7 യൂണിറ്റിന്റെ വാല്യൂ 98 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 6 യൂണിറ്റിന്റെ വാല്യൂ 84 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ശ്രമിക്കുക. 62/3% 62/3% നമ്മൾ പഠിച്ചതാണ് 1/15. ഇനി ഒരാൾ 62/3% പെട്ടെന്ന് മറന്നുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 62/3%നെ ഫ്രാക്ഷനായി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. 6 × 3 18, 18 + 2 20, 20/3% എന്ന് പറഞ്ഞാൽ 1/100. അപ്പോൾ 20-നും 100-ഉം ക്യാൻസലായി 5 ആയി. അപ്പോൾ 1/3 × 5 ഡിനോമിനേറ്റർ പഠിച്ചാൽ 1/15 എന്ന് വരും. നമുക്ക് മനസ്സിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 62/3% ഓഫ് നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ് സെൽഫ്. അപ്പോൾ ഡിക്രീസ് ആണ് ഇവിടെ. ഇതുവരെ ഇൻക്രീസ് ആയിരുന്നു, ഇവിടെ ഡിക്രീസ് ആണ്. അപ്പോൾ 15 അതിന്റെ 62/3% ആയ 1 കുറഞ്ഞ് 14 ആയി. ഇവിടെ ഡിക്രീസ് ആണ്, അപ്പോൾ കുറയാണ്, 14 ആയി. ഈ 14 യൂണിറ്റിന്റെ വാല്യൂ 56 ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 14 × 4 ആണ് 56. അപ്പോൾ 15 × 4 60 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 62/3% 1/15, 15 അതിന്റെ 62/3% ആയ 1 കുറഞ്ഞ് 14 ആയി. 14 യൂണിറ്റിന്റെ വാല്യൂ 56 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 15 യൂണിറ്റിന്റെ വാല്യൂ 15 × 4 60 ആണ് നമ്മുടെ ഒറിജിനൽ നമ്പർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് തന്നെയാണ്. 11 1/9% ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 11 1/9% എന്ന് പറഞ്ഞാൽ 1/9 ആണ്. ഇവിടെ 11 ആഡഡ് വിത്ത് ഇറ്റ് സെൽഫ്, അപ്പോൾ ഇൻക്രീസ് ആണ്. അപ്പം 9 അതിൻ്റെ 11 1/9% ആയ 1 കൂടി 10 ആയി. ഈ 10 യൂണിറ്റിൻ്റെ വാല്യൂ 900 എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10 × 90 ആണ് 900. അപ്പോൾ 9 × 90 810 എന്ന് കിട്ടും. 810 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇനി ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ പോവാം. നമ്മൾ പിന്നെ പോപ്പുലേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ പോപ്പുലേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യനെ 3 വിധത്തിൽ ചെയ്യാം. ഓക്കെ, the population of a village is 5,000 and it increases at a rate of 20% per annum. After 2 years, the population will be okay. Apo first method, population of village 5,000 aanu. Onnamathe varsham, randamathe varsham, 20% kodum. 5000 20% ennu varnale 5000 10% 500 ആണ്. 20% 1000 കൂടും അല്ലേ? അപ്പോൾ 1000 കൂടി 6000 ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ വർഷം വീണ്ടും ഈ 6000 20% കൂടും. 6000 10% 600 ആണ്. 20% 1200 കൂടും. അപ്പോൾ 7200 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ്. പക്ഷേ ഈ മെത്തേഡിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ 16 2/3%, 14 2/7% തുടങ്ങിയ മിക്സ്ഡ് ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ, പിന്നെ കോംപ്ലിക്കേറ്റഡ് നമ്പർ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും മെത്തേഡ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ വില്ലേജിന്റെ പോപ്പുലേഷൻ ഇപ്പോൾ 5000 ആണല്ലോ. അത് 20% ഇൻക്രീസ് ആയി. 20% ഇൻക്രീസ് ആണെങ്കിൽ അതിന് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്താണ്? 100-ഉള്ളത് 120 ആയി. ഫൈനൽ വാല്യൂ ബൈ ഇനീഷ്യൽ വാല്യൂ 120/100. 100-ഉം 120-ഉം 6/5 എന്ന് വരും. കട്ട് ചെയ്ത് പോയാൽ 6/5 എന്ന് വരും. അത് ഒരു വർഷം. ഇനി അടുത്ത വർഷം വീണ്ടും 2 വർഷം ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും 6/5. ഇനി 3 വർഷം ഉണ്ടെങ്കിൽ വീണ്ടും 6/5. അപ്പോൾ ഇവിടെ 2 വർഷമുള്ള 5000 × 6/5 × 6/5 ഈക്വൽ ടു ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ 5 × 5 25 ഉം 15 ക്യാൻസലായി 2 വരും. 6 × 6 36, 36 × 2 72, 72 2 0. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ വെച്ച് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണിത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് റേഷ്യോ മെത്തേഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് വെച്ച് ചെയ്യാണ്. ഓക്കെ, 20% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 20% എന്ന് പറഞ്ഞാൽ 1/5 ആണെന്നറിയാലോ. 20% 1/5 ആണ്. അപ്പോൾ 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5 1 കൂടി 6 ആവും. 20% 1/5 എന്നതിൻ്റെ മീനിങ് 5 ന്റെ 20% ആണ് 1. അപ്പോൾ 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5 അതിൻ്റെ 20% ആയ 1 കൂടി 6 ആയി. ഓക്കെ, 5 20% ആയ 1 കൂടി 6 ആയി. ഒരു വർഷമല്ല 2 വർഷം ഉണ്ട്. അപ്പോൾ വീണ്ടും പിന്നെ 5 20% ആയ 6 ആയി. ഇനി 3 വർഷം ഉണ്ടെങ്കിലോ, അപ്പോൾ വീണ്ടും ഒരു 5 6 എഴുതണം. ഇത് 2 വർഷമുള്ളൂ, അപ്പോൾ ഇത്ര മതി. ഓക്കെ, 5 × 5 25, 6 × 6 36. ഈ 25 യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5000 അല്ലേ. 25 × 200 ആണ് 5000. അപ്പോൾ 36 × 200 കണ്ടാൽ മതി. 7200 നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് റേഷ്യോ മെത്തേഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഈ മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കിത് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഈ മെത്തേഡ് ശരിക്കും മനസ്സിലായി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം 20% 1/5 ആണ്. 20% ഇൻക്രീസ് ആയി, 5 ഉള്ള 6 ആയി. 2 ഇയർ ഉണ്ട്. 5 ഉള്ള 6 ആയി, വീണ്ടും 5 ഉള്ള 6 ആയി. 5 × 5 25, 6 × 6 36. 25 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് 5000 നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 36 യൂണിറ്റിന്റെ വാല്യൂ 7200 നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതാണ് ഈ മെത്തേഡിന്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് മെത്തേഡും തേർഡ് മെത്തേഡും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ സാധാരണ ചൂസ് ചെയ്യാറ് ഈ മെത്തേഡാണ്. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ പോപ്പുലേഷൻ ഓഫ് വില്ലേജീസ് 4900. ഇറ്റ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 14.2/7% പെർ ആനം. ആഫ്റ്റർ 2 years ദ പോപ്പുലേഷൻ വിൽ ബി. അപ്പോൾ ഇവിടെ 14.2/7% ഇത് പെർ ആനം കേട്ടോ. ഈ പി എന്നിട്ടാൽ പെർ ആനം. ഇവിടെ 14.2/7% അത് ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ് വെച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് റേഷ്യോ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം. 14.2/7% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. ഓക്കെ, അപ്പോൾ 14.2/7% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ 7 1 കൂടി 8 ആകും. 7 1 കൂടി 8 ആയി. 2 വർഷം ഉണ്ട്. അപ്പോൾ വീണ്ടും 7 1 കൂടി 8 ആകും. ഇനി 3 വർഷം ഉണ്ടെങ്കിൽ 7 8 ആവും. 3 എഴുതാം. ഓക്കെ, 7 × 7 49, 8 × 8 64. 49 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 49 4900 × 100 ആണ്. അപ്പോൾ 4900 കൊണ്ട് കുടിച്ചാലാണ് 4900. അപ്പോൾ 64നെ 100 കൊണ്ട് കുടിച്ചാൽ 6400 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആൻസർ 6400 എന്നാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 14.2/7% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. അഥവാ 7ന്റെ 14.2/7% ആണ് 1. അപ്പോൾ 7 അതിൻ്റെ 14.2/7% ആയ 1 കൂടി 8 ആയി. 2 വർഷം ഉള്ളതുകൊണ്ട് 7 14.2/7% ആയ 1 കൂടി 8 ആയി. 7 × 7 49, 8 × 8 64. 49 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4900 100 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ 64 യൂണിറ്റിന്റെ വാല്യൂ 6400 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി ഈ സീരീസിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് കോളേജസ് ഇൻ എ ടൗൺ ഇൻക്രീസസ് 10% annually. If it is 1210 now, then number of college 2 years ago. Okay, 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/10 ആണ്. ഓക്കെ, ഇവിടെ 10% ഇൻക്രീസ് ആയി, അപ്പോൾ 10 ഉള്ളത് 11 ആയി. 2 വർഷമാണല്ലോ, അപ്പോൾ വീണ്ടും 10 ഉള്ളത് 11 ആയി. പിന്നെ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 2 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ആദ്യത്തെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 2 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 11 × 11 121, 10 × 10 100. ഓക്കെ, അപ്പം 121ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 1210 അഥവാ 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 100 × 10 1000. അപ്പം 2 years ago എത്ര, പിന്നെ കോളേജിൽ എത്ര കോളേജ് ഉണ്ടായിരുന്നു? 2 years ago എത്ര കോളേജ് ഉണ്ടായിരുന്നു? 1000 ഉണ്ടായിരുന്നു. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 10 ഉള്ളത് അതിൻ്റെ 1/10, 10% കൂടി 11 ആയി. വീണ്ടും 10 ഉള്ളത് 10% കൂടി 11 ആയി. 11 × 11 121. ഈ 121ന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അഥവാ 2 ഇയർ കഴിഞ്ഞിട്ടുള്ള വാല്യൂ. അത് 1210 ആണ്. അപ്പൊ 10 × 10 100. 100 × 10 1000 വരും. അപ്പൊ 2 വർഷം മുമ്പ് 1000 കോളേജാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ എന്താ പെർസെൻറ്റേജ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഡിക്രീസ് കൺസെപ്റ്റ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ പാർട്ട് 4 വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിലേക്കും താങ്ക് യു സോ മച്ച്.